കൂട്ടുകാരെ ഇന്ന് ആഗസ്റ്റ് 6 ഹിരോഷിമ ദിനം നമ്മൾ കൊക്ക് കൊറ്റി എന്നൊക്കെ വിളിക്കുന്ന ക്രെയിൻ ബേഡിനെ എങ്ങനെ സഡാക്കോ ബേഡ് എന്ന പേര് വന്നു അതിന് പിന്നിലൊരു കഥയുണ്ട് അത് എന്താണെന്ന് നോക്കാം ജപ്പാനിൽ ജീവിച്ചിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു സഡാക്കോ സസാക്കി 1945 ഓഗസ്റ്റ് 6 ഹിരോഷിമയിൽ ലിറ്റിൽ ബോയ് എന്ന ആറ്റം ബോംബ് വീഴുമ്പോൾ അവൾക്ക് പ്രായം വെറും 2 വയസ്സ് മാത്രം ആറ്റം ബോംബിനെ തുടർന്ന് പലർക്കും ജീവൻ നഷ്ടമായി ചിലർക്ക് മാരക രോഗങ്ങൾ പിടിപെട്ടു സഡാക്കോയുടെ 11-ാമത്തെ വയസ്സിൽ അവൾക്ക് ലുക്കീമിയ എന്ന രോഗം പിടിപെട്ടു അസുഖം ബാധിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ സഡാക്കോ പേപ്പർ ക്രെയിൻസ് ഉണ്ടാക്കാൻ തുടങ്ങി ജപ്പാനിൽ ഒരു വിശ്വാസമുണ്ടായിരുന്നു 1000 പേപ്പർ ക്രെയിൻസ് ഉണ്ടാക്കിയാൽ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം സാധിക്കും എന്നുള്ളതായിരുന്നു അത് സഡാക്കോയുടെ ഏറ്റവും വലിയ ആഗ്രഹം എത്രയും പെട്ടെന്ന് അസുഖം ഭേദമായി സമാധാനപൂർണമായ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വരിക എന്നതായിരുന്നു അത് ഏകദേശം 14 മാസത്തോളം അവൾ ഹോസ്പിറ്റലിൽ കിടന്നു കയ്യിൽ കിട്ടിയ എല്ലാ പേപ്പേഴ്സും ഉപയോഗിച്ച് അവൾ ക്രെയിൻസ് ഉണ്ടാക്കി അങ്ങനെ ഏകദേശം 644 പേപ്പർ ക്രെയിൻസ് ആയപ്പോൾ അവൾ മരണത്തിന് കീഴടങ്ങി ഇതിൻ്റെ ഓർമ്മക്കാണ് ഹിരോഷിമ ദിനത്തിൽ സഡാക്കോ പക്ഷികളെ ഉണ്ടാക്കുന്നത്